Ullam karathi enne
ഉപേക്ഷിക്കുകയില്ല എന്ന് നമുക്ക് ഉറപ്പ് തന്ന കർത്താവ്, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കുന്ന ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ന് പകൽ മുഴുവനും വചനത്തിൻ്റെ കൂടെ പ്രാർത്ഥനയോടെ അത്യുന്നതൻ്റെ മറവിൽ നമുക്കായിരിക്കാൻ കർത്താവ് നൽകിയ വിലപ്പെട്ട നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇവിടെ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭവനങ്ങളുടെ അകത്തും ഇവിടെയും ഇരുന്ന് ഈ ശുശ്രൂഷ അനുഭവിക്കുന്ന എല്ലാവരോടും കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉറപ്പിക്കുന്ന ദൂതുകൾ, ബലപ്പെടുത്തുന്ന ദൈവശബ്ദം, സഹായിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനകൾ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, പ്രിയപ്പെട്ടവരെ, ബലപ്പെടുക, ധൈര്യപ്പെട്ടിരിക്കുക. കർത്താവിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വചനങ്ങളും നമ്മെ ക്ഷീണിപ്പിക്കുന്നതല്ല, നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ശക്തി നൽകുന്നതാണ്. പലപ്പോഴും ലോകത്തിൻ്റെ വാക്കുകളും ലോകത്തിൻ്റെ ഇടപെടലുകളുമെല്ലാം നമ്മെ തളർത്തുന്നതും നമ്മെ മടുപ്പിക്കുന്നതുമാണ്. എന്നാൽ ഏത് മടുത്തവനെയും ഏത് തളർന്നവനെയും വീണ്ടും മുൻപോട്ട് നടത്തുന്ന കർത്താവിൻ്റെ വചനം, അത് ഇന്ന് പകൽ മുഴുവനും നിങ്ങൾക്ക് ലഭിച്ചതിന് കർത്താവിന് നന്ദി. കർത്താവ് ഇന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങളെ ഓർപ്പിക്കുവാൻ എന്നെ നിർബന്ധിക്കുന്ന ഒരു ദൈവവചന ഭാഗം നിങ്ങളെ ഓർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് കിടക്കുന്നത്: എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആദ്യ അത്ഭുതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ വചനത്തിൽ നിന്ന് കേൾക്കുന്നത്. ഇതിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും ഓർപ്പിച്ച് ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ സന്ദേശം ഇതിൽ നിന്ന് ദൈവം നിങ്ങളോട് ഇടപെടുകയാണ്. ലോകത്തിൽ നടക്കുന്നത് പോലെ അല്ല കർത്താവിൻ്റെ അടുക്കൽ നടക്കുന്നത്. ലോകം ചെയ്യുന്നത് പോലെ അല്ല കർത്താവ് ചെയ്യുന്നത്. ഇവിടെ പറയുകയാണ്, ലോകത്തിൻ്റെ പ്രത്യേകത എല്ലാം ആദ്യം നല്ലത് കൊടുക്കും, എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവസാനമാകുമ്പോഴത്തേക്ക് വീര്യമില്ലാത്തതും ഇളപ്പമായതുമൊക്കെയാണ് കൊടുക്കുന്നത്. എന്നാൽ നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? സ്തോത്രം. ആദ്യം ഇളപ്പമായത് കൊടുത്തിട്ട് പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായതാണോ നീ രണ്ടാമത് നൽകുന്നത്? ഇന്നത്തെ സന്ദേശം ഇതാണ്: നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ഏറ്റവും നല്ലത് ഇന്നലകളല്ല, നാളകളാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആമേൻ. ലോകത്തിലൊരു പ്രത്യേകതയുണ്ട്, ഏറ്റവും നല്ലത് ആദ്യം കിട്ടും. എന്നാൽ കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ ഇന്നലെ നൽകിയത് ഏറ്റവും നല്ലതാണ്, എന്നാൽ അതിനേക്കാൾ നല്ലത്, ശ്രേഷ്ഠമായത്, ഉന്നതമായത്, വലിയത് നാളുകളിലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളത് വിശ്വസിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചോ. തീർന്നെന്ന് ചിലപ്പോൾ പിശാച് പറഞ്ഞിട്ടുണ്ടാകാം, അവസാനിച്ചെന്ന് പിശാച് പറഞ്ഞിട്ടുണ്ടാകാം, ഓ എല്ലാം അവസാനിച്ചു, ഇനി നല്ലതൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു എന്ന് പിശാച് പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് കള്ളത്തരമാണ് കേട്ടോ, അത് സത്യമല്ല കേട്ടോ. ഏറ്റവും നല്ലത് വരാൻ പോവുകയാണ്, ഏറ്റവും നല്ല ശുശ്രൂഷ വരാൻ പോകുന്നു, ഏറ്റവും നല്ല അത്ഭുതങ്ങൾ വരാൻ പോകുന്നു, ഏറ്റവും നല്ല നാളുകൾ വരാൻ പോകുന്നു, ഏറ്റവും നല്ല അനുഭവങ്ങൾ വരാൻ പോകുന്നു, ഏറ്റവും നല്ല ഉയർച്ചകൾ വരാൻ പോകുന്നു, ഏറ്റവും ഉന്നതകരമായതെല്ലാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു. ആമേൻ. ഇന്നലെ ലഭിച്ചത് ചെറുതാണ്, ഇന്നലെ കിട്ടിയത് ചെറുതാണ്, ദൈവത്തിൻ്റെ പക്കൽ ഇതുവരെയും, ആമേൻ, സ്തോത്രം, ആമേൻ, നിങ്ങളിൽ കൈകളിൽ ലഭിക്കാത്ത പുതിയത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. വിശ്വസിച്ച് ദൈവത്തിന് ആരാധന കൊടുക്കാം. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, യേശുവിനെ ക്ഷണിച്ച ഒരു വീട്ടിൽ നടക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. അതെ, യേശുവിനെ നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ വിളിച്ചിട്ടുണ്ടോ? ഏറ്റവും നല്ലത് വരുന്നു, ഏറ്റവും ഉന്നതമായത് വരുന്നു. നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാം വിളിച്ചിട്ട് അകത്ത് ഈ കുടുംബത്തിനകത്തൊരു ഭാരമുണ്ട്, തീർന്നു 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 എന്നൊരു ചിന്ത.
എന്നാൽ കർത്താവ് ഇന്ന് പറയുന്നു, നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും കൂട്ടുകാരുടെ മുമ്പിലും തീർന്നു എന്ന് പറയാൻ ദൈവം അനുവദിക്കത്തില്ല. എല്ലാം തീർന്നു എന്ന് പറയാൻ അനുവദിക്കത്തില്ല. അവർ ആശ്ചര്യപ്പെടുന്ന നിലകളിൽ, അവർ അത്ഭുതം പെടുന്ന നിലകളിൽ, അവർ വിസ്മയിക്കുന്ന നിലകളിൽ ദൈവം നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. ഏറ്റവും നല്ലത് വരുന്നു. ജീസസ്, ജീസസ്, ഏറ്റവും നല്ലത് വരുന്നു. ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് അവരുടെ നേർക്ക് വിരൽ ചൂണ്ടി അവരുടെ കണ്ണുകളിൽ നോക്കി പറയുന്നൊരു ദൂതാണ്, തീർന്നിട്ടില്ല കേട്ടോ, ഏറ്റവും നല്ലത് വരുന്നു. അത് മാറ്റി വച്ചിരിക്കുകയാണ്, അത് നീക്കി വച്ചിരിക്കുകയാണ്, അത് നിനക്ക് വേണ്ടി തരാൻ, നിനക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുകയാണ്. സമ്മാനം പോലെ, പ്രതിഫലം പോലെ, ഒരനുഗ്രഹം പോലെ അത് നിന്റെ മേൽ വരാൻ പോകുന്നു. ഏറ്റവും നല്ലത് നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് എടുത്തു പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഓ ഹല്ലേലൂയ, ആമേൻ, ആമേൻ. കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്നാൽ ആത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്താ ദൂതിൻ്റെ അർത്ഥം? ഇതുവരെ കാണാത്തത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു, ഇതുവരെയും കേട്ടിട്ടില്ലാത്തത് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു, ഇതുവരെയും ഒരു മനുഷ്യൻ പോലും ചിന്തിക്കാത്തത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു. അത് നിന്റെ തലമുറകളിലൂടെ ലോകത്തിൽ പുതിയത് ചിലത് ദൈവം അയക്കാൻ പോകുന്നു. നിന്റെ തലമുറകളിലൂടെ ചില പുതിയ ടെക്നോളജികൾ, ചില പുതിയ ഐഡിയാസുകൾ, ചില പുതിയ, അവൻ ഇതുവരെയും ആരുടെയും ഉള്ളത്തിൽ തോന്നാത്ത ചില പുതിയത്, പുതിയ സംരംഭങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നു. പുതിയത് വരുന്നു, ശ്രേഷ്ഠമായത് വരുന്നു. കരങ്ങളെ തട്ടി നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവത്തെ സ്തുതിക്കാം. ഓ വണ്ടർഫുൾ ഗോഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് ദൈവം നിർബന്ധിച്ച് നിങ്ങളെ ഓരോരുത്തരോടും പറയാൻ എനിക്ക് തന്ന സന്ദേശം ഇതാണ്, ഏറ്റവും നല്ല നാളുകൾ ഇന്നലെ അല്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു ചിന്ത പിശാച് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാറുണ്ട്. നമുക്കറിയാം 90 സങ്കീർത്തനത്തിൽ അങ്ങനത്തെ ഒരു ചിന്താഗതിയുണ്ട്, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ നല്ലൊരു നാളെ തരണേ, പണ്ടത്തെ പോലെ നല്ലൊരു നാളെ തരണേ. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആ മനുഷ്യൻ പറയുകയാണ്, നല്ല നാളുകളെല്ലാം ഇന്നലകളായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായാൽ 80, അത് വേഗം തീരും, നമ്മൾ പറന്നു പോവുകയും ചെയ്യും. സത്യമാണോ ആ വാക്യം? ഇത് എവിടെ എഴുതിയതാണ്? എപ്പോൾ എഴുതിയതാണ്? തൻ്റെ സഹോദരൻ മരിച്ച സമയത്ത് അനുഭവത്തിൽ എഴുതിയതാണ്. 70, ഏറെയായാൽ 80, എന്നാൽ എഴുതിയ ആള് 120 വർഷം ജീവിച്ചു. ഓ ഹല്ലേലൂയ, എത്ര പേര് ആമേൻ പറയുന്നു. എഴുതിയത് 80, പക്ഷേ എഴുതിയ ആള് 120 വർഷം ജീവിച്ചു. നീ തീർന്നു എന്ന് പറയുന്നിടത്ത് പുതിയ തുടക്കങ്ങൾ ദൈവമിടും. ഇതൊരു ദൈവത്തിൻ്റെ ദൂതാണ്. മോശ പറഞ്ഞു 80 തീരും, 80 തീരും, 80 തീരും, 80 തീരും എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ 80-ാമത്തെ വയസ്സിൽ അദ്ദേഹം ദൈവശബ്ദം കേട്ട് മിസ്രയീമിലേക്ക് ചെന്ന് ഒരു രാജ്യത്തെ മുഴുവൻ 30 ലക്ഷം പേരെ അവൻ നടത്തി, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തിയും ചെയ്ത് പുതിയൊരു തലത്തേക്ക് തിരിച്ചുവിട്ടു. ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, തീർന്നെന്ന് നീ വിധി എഴുതിയെടുത്ത്, തീർന്നെന്ന് ലോകം വിധി എഴുതിയെടുത്ത്, തീർന്നെന്ന് സമൂഹങ്ങൾ പറഞ്ഞെടുത്ത് ദൈവം ചില പുതിയ ആരംഭങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നു. പുതിയ ആരംഭങ്ങൾ, ഇത് കേൾക്കുന്ന ചിലരോട് വ്യക്തിപരമായി ദൈവം പറയുന്നു, നീ ഇപ്പൊ തീരത്തില്ല, നീ ഇപ്പോൾ മരിക്കത്തില്ല, നീ ഇപ്പോൾ അവസാനിക്കത്തില്ല, ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയുടെ ജീവിതത്തിൽ അവൻ വലിയ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാനത് ചെയ്യുക, നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം.
എന്നാൽ 80-ാമത്തെ വയസ്സിൽ ആ മുൾപ്പടർപ്പിൽ വെച്ച് ദൈവം പറഞ്ഞു, ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പോകുക, നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഹോ ഹല്ലേലൂയ. ഇതൊരു അടുത്ത സീസണാണ് നിന്റെ ജീവിതത്തിൽ. നീ ചില കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ കൂട്ടുനിർത്തുന്ന കാലം കഴിഞ്ഞു. ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നു ദേശത്ത്, രാജ്യത്ത്, പട്ടണത്തിൽ, ഈ ഭൂഖണ്ഡത്ത്, ഈ തലമുറയിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് നിന്നെ വേണം, നിന്റെ തലമുറയെ വേണം, നിന്റെ ശബ്ദം വേണം, നിന്റെ കുടുംബം വേണം, നിന്റെ ഭർത്താവിനെ വേണം, നിന്റെ ഭാര്യയെ വേണം, നിന്റെ മക്കളെ വേണം. ദൈവം ചെയ്യുന്നു, നീ എൻ്റെ കൂടെ വരിക. ഓ, കരങ്ങളെ ഉയർത്തി നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ 90-ാം സങ്കീർത്തനത്തിൽ അനുഭവത്തിൽ പറഞ്ഞു നല്ല നാളുകൾ, അനുഭവത്തിൽ പറഞ്ഞു 70 ഏറെയാൽ 80. എന്നാൽ അനുഭവത്തിൽ നിന്ന് മാറി 91-ാം സങ്കീർത്തനത്തിൽ അത്യുന്നതന്റെ മറവിലോട്ട് കയറിയപ്പോൾ, ദൈവ സാന്നിധ്യത്തിലേക്ക് കയറിയപ്പോൾ, ദൈവബന്ധത്തിലേക്ക് കയറിയപ്പോൾ, അപ്പന്റെ ചിറകടിയിലോട്ട് കയറിയപ്പോൾ, അവൻ ഭയപ്പെട്ടതിനെല്ലാം വെല്ലുവിളിക്കാൻ തുടങ്ങി, അവൻ പേടിച്ചതിനെല്ലാം എതിർക്കാൻ തുടങ്ങി. അവൻ പോലും അറിയാതെ അവൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരാൻ തുടങ്ങി. ഓ, അവൻ പോലും അറിയാതെ അവൻ സ്തുതിക്കാൻ തുടങ്ങി, ഗർജിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി, പ്രഖ്യാപിക്കാൻ തുടങ്ങി. ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, നീ അനുഭവത്തിൽ നിന്ന് മാറി സാന്നിധ്യത്തിലേക്ക് വരിക. ചേർന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുക. അനുഭവത്തിൽ നിന്ന് മാറി സാന്നിധ്യത്തിലേക്ക് വരിക, ചിറകടിയിലേക്ക് വരിക, മറവിടത്തിലേക്ക് വരിക, അപ്പന്റെ കണ്ണുകളിലേക്ക് നോക്കുക, അവന്റെ കൈയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുക. അവിടെ നിനക്ക് പറയാൻ പറ്റും, പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് സംഹരിക്കുന്ന സംഹാരത്തെയും എനിക്ക് പേടിപ്പാനില്ല. എന്റെ വശത്ത് 1000 പേരും എന്റെ വലതുവശത്ത് 10,000 പേരും വീണാലും അടുത്തു വരികയില്ല, അടുത്തു വരികയില്ല, അടുത്തു വരികയില്ല. ഇന്ന് ഒരു ഭയങ്കര സംരക്ഷണം സാന്നിധ്യത്തിലിരിക്കുന്നവർക്കുണ്ട്. ചേർന്ന് കർത്താവിന് ആരാധന, ചേർന്ന് കർത്താവിന് ആരാധന കൊടുക്കുക. സാന്നിധ്യത്തിൽ ജീവിക്കുന്നവർക്ക് സംരക്ഷണമുണ്ട്, സാന്നിധ്യത്തിൽ ഇരിക്കുന്നവർക്ക് ധൈര്യമുണ്ട്. സാന്നിധ്യത്തിൽ ഇരിക്കുന്നവർ അനേകർ തകരുന്നത് പോലെ തകരത്തില്ല, അനേകരെ ബാധിക്കുന്ന വിഷയം ബാധിക്കത്തില്ല, അനേകരെ തകർക്കുന്ന വിഷയം തകർക്കത്തില്ല, അനേകരെ ഇല്ലായ്മ ചെയ്യുന്ന വിഷയം ഇല്ലായ്മ ചെയ്യത്തില്ല, അനേകരെ മുടിക്കുന്ന വിഷയം മുടിക്കത്തില്ല, അനേകർ വീഴുന്നത് പോലെ വീഴത്തില്ല, അനേകർ തകരുന്നത് പോലെ തകരത്തില്ല. അവൻ എഴുന്നേൽക്കും, അവൻ കുതിക്കും, അവൻ മുൻപോട്ട് പോകും, അവൻ ഫലം കായ്ക്കും, അവൻ ഫലം പുറപ്പെടുവിക്കും. ചേർന്ന് ചേർന്ന് എല്ലാവരും ദൈവത്തിന് ആരാധന കൊടുക്കാം. ഓ റബ്ബ കറ്റല റബ്ബ, ഓ ഹല്ലേലൂയ. കർത്താവ് ഇന്ന് നിങ്ങളെ അനുഭവങ്ങളിൽ നിന്ന് സാന്നിധ്യത്തിലേക്ക് വിളിക്കുന്നു. ഓ, അനുഭവങ്ങളിൽ നിന്ന് ബന്ധങ്ങളിലേക്ക് വിളിക്കുന്നു, അനുഭവങ്ങളിൽ നിന്ന് വചനത്തിലേക്ക് വിളിക്കുന്നു. ഹല്ലേലൂയ. അനുഭവത്തിൽ പറഞ്ഞു 70 ഏറെയായാൽ 80. എന്നാൽ സാന്നിധ്യത്തിൽ കയറിയപ്പോൾ അവൻ പറയുക, ദീർഘായുസ് കൊണ്ട് ഞാൻ തൃപ്തി വരുത്തും. നിങ്ങൾ ആമേൻ പറയാൻ പറ്റുമെങ്കിൽ, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ ഞാൻ നിനക്ക് കാണിച്ചു തരും. നീ ജീവിച്ച് കൊതി തീർന്നിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. എത്തവർക്ക് ആമേൻ പറഞ്ഞ, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. നീ പെട്ടെന്നൊന്നും മരിക്കത്തില്ല കേട്ടോ, പെട്ടെന്നൊന്നും തകരത്തില്ല കേട്ടോ, പെട്ടെന്നൊന്നും നശിക്കത്തില്ല കേട്ടോ. ദീർഘായുസ്സുണ്ട് നിനക്ക്, ദീർഘായുസ്സുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ മരണകരമായ രോഗശക്തി യേശുവിൻ നാമത്തിൽ തകരട്ടെ. മരണത്തിന് കാരണമായ രോഗാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പ്രായത്തിന് മുമ്പേ, ദൈവം അനുവദിച്ച സമയത്തിന് മുമ്പേ, ആമേൻ, ഈ ഉലകത്തിൽ നിന്ന് മാറ്റുവാൻ വാദിക്കുന്ന രോഗങ്ങൾ, ബന്ധനങ്ങൾ, തകർച്ചകൾ, പിശാചിൻ്റെ ഇഷ്ടങ്ങളെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുന്നു. നീ ദീർഘായുസ് പ്രാപിക്കുക.
ഓ ഹല്ലേലൂയാ ഹല്ലേലൂയാ എത്ര പേർ കരങ്ങളെ ഉയർത്തി ആമേൻ പറയുന്നു. നീ 80-ന്റെ ആളല്ല, ദീർഘായുസ്സിന്റെ ആളാണ്. കാണേണ്ടത് മുഴുവൻ കാണുകയും എടുക്കേണ്ടത് മുഴുവൻ എടുക്കുകയും സ്തുതിച്ച് കൊതി തീരുകയും ചെയ്യുന്ന ഒരു ശിമയോനെ പോലെ ഇപ്പോഴോ നാഥ എന്നെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള രക്ഷ എൻ്റെ കണ്ണ് കണ്ടല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ യാത്ര ചെയ്യുന്ന ഒരു ശിമയോനെ പോലെ കാണേണ്ടത് മുഴുവൻ കാണണം, കേൾക്കേണ്ടത് മുഴുവൻ കേൾക്കണം, എടുക്കേണ്ടത് മുഴുവൻ എടുക്കണം എന്നിട്ട് സന്തോഷത്തോടെ യാത്ര പറയുന്ന ഒരു ശിമയോനെ പോലെ, അതെ ഒരു പൗലോസിനെ പോലെ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി ഒന്നും ഓടാനില്ല, എത്തേണ്ട ഇടം മുഴുവൻ ഞാൻ എത്തി, പോകേണ്ട ഇടം മുഴുവൻ ഞാൻ എത്തി എന്ന് പറയുന്ന നിലയിൽ ഒരു യാത്രയപ്പാ നിനക്കുള്ളത്. യാക്കോബ് കട്ടിലേക്ക് കയറി കാല് നിവർത്തി ഞാൻ പോകുക എന്ന് പറഞ്ഞതുപോലെ പോണം. ഓ എത്ര പേർ ചേർന്ന് ആമേൻ പറയുന്നു. ഹല്ലേലൂയാ. ഇപ്പോഴൊന്നും തീരത്തില്ല, ഇപ്പോഴൊന്നും അവസാനിക്കത്തില്ല. ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് നിന്നെ കൊണ്ട് ചെയ്യിക്കാനുണ്ട്. ഇന്ന് ഈ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ആഴത്തിൽ പറയുന്നു, മരണഭീതിയിലിരിക്കുന്ന ചിലരെ ദൈവം ഇന്ന് വിടുവിക്കാൻ പോവുകയാണ്. മരണഭീതികൾ യേശുവിൻ നാമത്തിൽ മാറുന്നു, മരണഭീതിയുടെ ആത്മാവ് മാറുന്നു. ഓ സ്തോത്രം, മരണത്തെ സ്വന്തം മരണത്താൽ നീക്കി മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിക്കുന്ന കർത്താവ് ഇന്നിവിടെ ആമേൻ ഇതിൻ്റെ നടുവിലുണ്ട്. ജീവൻ ദൈവം നൽകുന്നു, ആരോഗ്യം ദൈവം നൽകുന്നു, ആയുസ് ദൈവം നൽകുന്നു എന്നോട് പറയാൻ കർത്താവ് നിർബന്ധിക്കുന്നു. ജീവൻ കർത്താവ് നൽകുന്നു, ആരോഗ്യം ദൈവം നൽകുന്നു, ആയുസ് ദൈവം നൽകുന്നു എന്നോട് പറയാൻ കർത്താവ് നിർബന്ധിക്കുന്നു. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ജീവൻ നൽകുന്നു, ആരോഗ്യം നൽകുന്നു, ആയുസ് നൽകുന്നു. ടിച്ച് സ്തുതികൾ ഏറ്റെടുക്കുക, എഴുന്നേൽക്കുക, രോഗശൈക വിട്ട് എഴുന്നേൽക്കുക, കിടക്കുകൾ വിട്ട് എഴുന്നേൽക്കുക, നിച്ചാടി എഴുന്നേൽക്കുക. വിഷാദ രോഗങ്ങൾ മാറട്ടെ, ഡിപ്രഷനുകൾ മാറട്ടെ, രോഗാത്മാക്കൾ മാറട്ടെ. മക്കളുടെ ദുഃഖമോർത്ത് ഒരിക്കൽ യാക്കോബ് പറഞ്ഞു, എൻ്റെ നരയെ ദുഃഖത്തോടെ ഞാൻ ഇറക്കി പാതാളത്തിൽ വിടും. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ നീ നിരാശയിൽ തീരേണ്ടവനല്ല. നിന്റെ തലമുറയെ, തലമുറയുടെ തലമുറയെ കൈകൾ പിടഞ്ഞു വെച്ച് അനുഗ്രഹിക്കേണ്ടവനാണ് നീ. എഴുന്നേൽക്കുക. എത്ര പേർ ചേർന്ന് കർത്താവിന് ആരാധന കൊടുക്കും? ഓ ഹല്ലേലൂയാ. നീ തലമുറയുടെ അനുഗ്രഹം കണ്ടേ പോകത്തുള്ളൂ, നീ തലമുറയുടെ ഉയർച്ച കണ്ടേ പോകത്തുള്ളൂ. നീ ചില തലമുറയോർത്ത് കരയുന്നുണ്ട്, അതിങ്ങനെ ആയിപ്പോയല്ലോ, ഇങ്ങനെ അവസാനിച്ചല്ലോ, അവൻ്റെ ഗതി ഇതായി തീർന്നല്ലോ, ഇനി ഞാൻ മരിച്ച ശേഷം അവൻ എങ്ങനെ വളരും, എങ്ങനെ അവൻ മുൻപോട്ട് പോകും, എങ്ങനെ അവൻ മുമ്പോട്ട് പോകും. ഇല്ല ഇല്ല, നീ കണ്ണുകൊണ്ട് കാണും, നീ കണ്ണുകൊണ്ട് കാണും. കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ നീ കണ്ണുകൊണ്ട് കാണും, കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ണുകൊണ്ട് കാണും. ഇന്ന് ഈ വചനം പറയുമ്പോൾ തലമുറകളിലേക്കും തലമുറയുടെ തലമുറകളിലേക്കും ദൈവത്തിൻ്റെ ദയയിറങ്ങുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. തലമുറകളിലേക്കും തലമുറയുടെ തലമുറകളിലേക്കും ദൈവത്തിൻ്റെ കൃപയിറങ്ങുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. തലമുറകളിലേക്കും തലമുറയുടെ തലമുറയിലേക്കും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ അടയാളങ്ങൾ ഇറങ്ങുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത് സംഭവിക്കട്ടെ, ഇന്നത് സംഭവിക്കട്ടെ, ഇന്നത് സംഭവിക്കട്ടെ. തലമുറയുടെ വിടുതൽ മാത്രമല്ല, തലമുറയുടെ തലമുറകളുടെയും കൊച്ചുമക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില മാതാക്കൾ, ചില അമ്മച്ചിമാർ ഇന്ന് അവർ ബലപ്പെടുകയാണ്, ഇന്ന് അവർ ശക്തി പ്രാപിക്കുകയാണ്. ഞാൻ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞവൻ കരം രണ്ടും പിണഞ്ഞു വെച്ച് കൊച്ചുമക്കളെ അനുഗ്രഹിച്ച് അവരെ രണ്ട് ഗോത്രമാക്കിയിട്ട് സന്തോഷത്തോടെ പോയവർ. ഞാൻ നിന്നോട് പറയുന്ന ദൂത് ഇതാണ്, ഏറ്റവും നല്ല നാളുകൾ വരുന്നു, ഏറ്റവും നല്ല ദിവസങ്ങൾ വരുന്നു. നിന്റെ ജീവിതത്തിൽ നല്ലത് കഴിഞ്ഞിട്ടില്ല, നല്ലത് വരുന്നതേയുള്ളൂ. ഇതുവരെ വിളമ്പാത്ത വീഞ്ഞ് ദൈവം വിളമ്പാൻ പോകുന്നു, ഇതുവരെയും ഒളിച്ചു വച്ചത് ദൈവം എടുക്കാൻ പോകുന്നു,
ഏറ്റവും ഒരു നല്ല വീരൻ താൻ ഏറ്റവും അവസാനമേ ഏറ്റവും മൂർച്ചയേറിയ ആയുധം എടുക്കത്തുള്ളൂ. അത് ഒളിപ്പിച്ചു വച്ചിരിക്കും. അതുപോലെ നിന്റെ ജീവിതത്തിലും ഏറ്റവും നല്ല ദിവസങ്ങൾ അപ്പന്റെ കയ്യിൽ ഇരിക്കുന്നു, അപ്പന്റെ കരത്തിൽ ഇരിക്കുന്നു, അപ്പന്റെ കരത്തിൽ ഇരിക്കുന്നു. അത് എടുക്കും. നീ അത് കണ്ട് സ്തോത്രത്തോടെ യാത്ര ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് ഓരോ മക്കളോട് പറയുന്ന ദൂതിതാണ്, ഏറ്റവും നല്ല ദിവസങ്ങൾ വരുന്നു. ഇത് നിങ്ങളെ നോക്കി കർത്താവ് പറയുന്നതാണ്. ആമേൻ. എനിക്ക് വചനം പറയുമ്പോൾ വീണ്ടും എൻ്റെ ഉള്ളിൽ ഒരു വചനം പ്രകാശിച്ചു വരുന്നു. സദൃശവാക്യങ്ങൾ 4:18 അതിൻ്റെ 18 വാക്യം കർത്താവിൻ്റെ വചനം പറയുന്നു, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികം അധികം ശോഭിച്ചു വരുന്നു. ഇതാണ് നിന്നോടുള്ള ദൂത്. നീതിമാന്റെ പാതയോ സ്തോത്രം പ്രഭാതം പോലെ. നമുക്കറിയാം പ്രഭാതത്തിന്റെ പ്രത്യേകത എന്താ? കിഴക്ക് നിന്ന് ചെറുതായിട്ട് വെളിച്ചമടിക്കും, ചെറിയ പ്രകാശം. കുറച്ച് കഴിയുമ്പോൾ ആ പ്രകാശം കൂടും, ചൂട് വർദ്ധിക്കും, വെളിച്ചം വർദ്ധിക്കും. ഓരോ മണിക്കൂറുകൾ കഴിയും തോറും ആ ചൂട് വർദ്ധിക്കും, വെളിച്ചം വർദ്ധിക്കും. മറഞ്ഞിരിക്കാൻ ഒന്നിനും കഴിയത്തില്ല. അതിൻ്റെ ചൂട് തട്ടാത്ത ഒന്നും ഉണ്ടാകത്തില്ല. അതിങ്ങനെ പ്രകാശിച്ചു വരും, അതിങ്ങനെ ജ്വലിച്ചു വരും. അതിനെ നോക്കിയിട്ട് ദൈവം നിന്റെ ജീവിതത്തെ നോക്കി പ്രവചിക്കുകയാ, ഇതുപോലെയാണ് നീ, ഇതുപോലെയാണ് നീ. എത്ര പറ, ഏറ്റെടുത്ത് ആമയും പറഞ്ഞു, ഇതുപോലെയാണ് നീ, ഇതുപോലെയാണ് നീ. ഓ, നിന്റെ പ്രകാശം വർദ്ധിക്കും, നിന്റെ പ്രകാശം വർദ്ധിക്കും. അത് നട്ടുച്ച പോലെ ശോഭിക്കും. അത് കുറയത്തില്ല, കൂടും. അത് കുറയത്തില്ല, കൂടും. അത് താഴേക്കല്ല, മുകളിലേക്കാണ്, അത് ഉയരങ്ങളിലേക്കാണ്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞാട്ടെ. ഇന്നലകളിൽ നീ അനുഭവിച്ചത് നരിയാണിയോളമാണ്. ഇന്നത് വർദ്ധിക്കാൻ പോകുകയാണ്, അത് മുട്ടോളമാകാൻ പോകുകയാണ്, അവിടെ നിന്ന് വർദ്ധിക്കാൻ പോകുകയാണ്, അത് അരയോളമാകാൻ പോകുകയാണ്. അവിടെ നിന്ന് വർദ്ധിച്ചിട്ട് നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത നിലയിൽ ആത്മപ്രവാഹം നിന്റെ മേൽ ദൈവം അയക്കാൻ പോകുകയാണ്. ഏറ്റവും വലുത് വരുന്നു, വരുന്നു, വരുന്നു. വിശ്വസിച്ച് ദൈവത്തിന് ആരാധന. ഓ വണ്ടർഫുൾ ഗോഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോട് ഇടപെടുകയാണ്. ഈ ലോകത്തിന്റെ ഒരു സിസ്റ്റം നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഏറ്റവും നല്ലത് ആദ്യം, പിന്നെ വീര്യം കുറഞ്ഞത്. എന്നാൽ കർത്താവിൻ്റെ സിസ്റ്റം അതല്ല, ഏറ്റവും നല്ലതാ. ഒരു വചനം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾക്കറിയാവുന്ന വചനം തന്നെ. ഹഗായി പ്രവചനം 2:9 അതിൻ്റെ 9 ഒരു വചനം കിടക്കുന്നു. ആ വചനത്തിൻ്റെ അർത്ഥം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഹഗായി പ്രവചനം 2:9 ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലെത്തതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളെ യഹോവ അരുളി ചെയ്യുന്നു. ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലെത്തതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളെ യഹോവ അരുളി ചെയ്യുന്നു. ഇത് ഓരോ വ്യക്തികളോട് പറയുന്നു, നിന്റെ മഹത്വം ഇന്നലത്തേക്കാൾ കൂടാൻ പോകയാ. ബലത്തിൽ നിന്ന് ബലത്തിലേക്കും, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കും, കൃപയിൽ നിന്ന് കൃപയിലേക്കും, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്കുമാണ് നിന്റെ ജീവിതം കയറുന്നത്. താഴേക്കല്ല, താഴേക്കല്ലെന്നേ. ഹല്ലേലൂയ. ആ വചനം വീണ്ടും ഞാൻ പറയുന്നു, ഈ ആലയത്തിൻ്റെ, പണ്ടതൊരു യെരുശലേം ദേവാലയമായിരുന്നെങ്കിൽ, അമൻ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഈ ആലയത്തെ നോക്കി ദൈവം പറയുന്നു,
നിങ്ങളാകുന്ന മന്ദിരത്തെ നോക്കി ദൈവം പറയുന്നു, ഈ ആലയത്തിൻ്റെ മഹത്വം, ഓ ഈ ആലയത്തിൻ്റെ മഹത്വം മുമ്പിലെത്തതിനേക്കാളും വലുതാകാൻ പോകുന്നു. ചേർന്നാമേ പറഞ്ഞാട്ടെ, നിങ്ങളെ നോക്കി ദൈവം പറയുന്നു, വലിയ മഹത്വം കാണാൻ പോകയാ, വലിയ തേജസ് കാണാൻ പോകയാ, വലിയ ദൈവപദ്ധതി കാണാൻ പോകയാണ്. ഇതാണ് ദൈവം ചെയ്യുന്നത്. നീ താഴേക്കല്ല മുകളിലേക്കാണ്. അത് ആത്മീകമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാ നിലകളിലും ഒരു ദൈവത്തിൻ്റെ അഭിവൃദ്ധി നീ കാണും. ഞാൻ ഇന്നും ഇന്ന് രാവിലെയും ഇന്നലെയും ഒക്കെ എന്നെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയും ഞാൻ ധ്യാനിക്കുകയും ചെയ്ത ഒരു വചനം, ഞാൻ അത് പ്രസംഗിക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ കർത്താവ് ഈ ദൂതാണ് നിങ്ങൾക്ക് തരുന്നത്. പൗലോസ് തിമത്യോസിനോട് പറയുന്ന ഒരു വാക്ക്, അപ്പൻ മകനോട് പറയുന്ന പോലെ ഒരു വാക്ക്, നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമാകട്ടെ. അല്ല രാമയും പറയാമോ, നിന്റെ തകർച്ചയല്ല കേട്ടോ, നിന്റെ പരാജയമല്ല കേട്ടോ, നിന്റെ തോൽവിയല്ല കേട്ടോ, നിന്റെ ജീവിതത്തിൽ വരുന്ന അപകടങ്ങളല്ല കേട്ടോ, നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമാകട്ടെ. എല്ലാവർക്കും രാമയും പറയാൻ പറ്റുമോ, അഭിവൃദ്ധി 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 അഭിവൃദ്ധി, ഓ പ്രോഗ്രസ്, ഓ എല്ലാവർക്കും പ്രസിദ്ധമാകട്ടെ. നീ താണു പോകുന്നല്ല അറിയേണ്ടത്, നീ തകർന്നു പോയെന്നല്ല അറിയേണ്ടത്, നീ നശിച്ചു പോയെന്നല്ല അറിയേണ്ടത്, നിന്റെ കുടുംബം ഇന്നലത്തെക്കാൾ അധികം ശോഷിച്ചു എന്നല്ല അറിയേണ്ടത്. ആത്മീകമായി ഭൗതികമായി ആമേൻ സാമ്പത്തികമായി അത് വർദ്ധിക്കട്ടെ. എല്ലാവരും അറിയട്ടെ, അത് വർദ്ധിക്കട്ടെ. ചേർന്ന് കർത്താവിന് ആമേൻ പറയാം. ഇത് സത്യമാണ് കേട്ടോ. ഇന്നിവിടെ കേൾക്കുന്ന എല്ലാവരും, വീട്ടിനകത്തിരുന്ന് കേൾക്കുന്നവർ, വാഹനത്തിലിരുന്ന് കേൾക്കുന്നവർ, ഓ ജോലി സ്ഥലത്തിരുന്ന് കേൾക്കുന്നവർ, നിങ്ങളോട് കർത്താവ് പറയുന്നത് എല്ലാവരും അറിയട്ടെ, നിന്റെ അഭിവൃദ്ധി അറിയട്ടെ. ഗ്ലോറി ടു ഗോഡ്. ജീവിതത്തിൽ വലിയ വർദ്ധനവ് വരും. ഈ വർദ്ധനവ് വർദ്ധനവെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഒരു ഭൗതിക തലം മാത്രമാണ്. അവിടെ നിശ്ചയമായ വർദ്ധനവുണ്ട്. നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് കേട്ടില്ലേ, സ്ഥലം പോരാതവണ്ണം അനുഗ്രഹിക്കും. ചേർന്ന് രാമ്യം പറഞ്ഞു, നിന്റെ കളപ്പുരകൾ നിറഞ്ഞ് കവിയും. അത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. ഞെരുക്കത്തിൽ ഇരിക്കുമ്പോൾ വിശാലത വരുത്തും, നിന്റെ പാനപാത്രം നിറഞ്ഞ് കവിയും, ആയിഷ്കാലമൊക്കെയും നന്മയും കരുണയും നിന്നെ പുറകെ വരും, പുറകെ വരും. ഓ തിമത്യോസിനോട് പറയുന്നു, നീ വിട്ടോടിക്കോ, പണത്തെ വിട്ട് നീ ഓടിക്കോ, സാരമില്ല, പണം നിന്റെ പുറകെ വരും, നീ പോകണ്ട പുറകെ. ചേർന്ന കർത്താവ് രാമ്യം പറഞ്ഞാട്ട്. അപ്പോൾ അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ ഒരേറിയ മാത്രമല്ല, ആത്മജീവിതത്തിലെ അഭിവൃദ്ധിയുണ്ട്. നിന്റെ പ്രാർത്ഥന ഇന്നലത്തേക്കാൾ അധികം വർദ്ധിക്കും. പലപ്പോഴും ആത്മജീവിതത്തിൽ താഴേക്ക് പോകുന്ന ചരിത്രം പലയിടത്ത് കാണാൻ പറ്റും. പക്ഷെ നിന്റെ ജീവിതം താഴേക്കല്ല. നീ ഇന്നലെ പ്രാർത്ഥിച്ചതിനേക്കാൾ അധികം പ്രാർത്ഥിക്കും. ഇന്നലെ വചനം ധ്യാനിച്ചതിനേക്കാൾ അധികം ദൈവവചനം ധ്യാനിക്കും. ഇന്നലെ കർത്താവിൻ്റെ കൂടെ ഇരുന്നതിനേക്കാൾ അധികം നീ കർത്താവിൻ്റെ കൂടെ ഇരിക്കും. നിന്നേക്കാൾ ശക്തമായിരിക്കും നിന്റെ തലമുറകൾ. നീ ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചാൽ നിന്റെ തലമുറ 3 മണിക്കൂർ പ്രാർത്ഥിക്കും. ഓ നിന്റെ ആത്മീയ ജീവിതം വർദ്ധിക്കാൻ പോകുകയാണ്. വിശ്വസിച്ചരാ, ഇന്ന് ഈ ശുശ്രൂഷയിൽ ഒരു വർദ്ധനവ് ഞാൻ കാണുന്നു, ഒരു വർദ്ധനവ് ഞാൻ കാണുന്നു. ഈ ശുശ്രൂഷയിൽ ഒരു വലിയ മഹത്വം ഞാൻ കാണുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ജീവിതം വർദ്ധിക്കുന്നു. പുതിയ അന്യഭാഷകൾ, പുതിയ ദൂതുകൾ, പുതിയ ആലോചനകൾ നീ പറയുവാൻ പോകുകയാണ്. വിശ്വസിച്ച് കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം കൊടുക്കുക. യോബിന്റെ ജീവിതത്തെ പറ്റി നോക്കുമ്പോൾ ദൈവവനെ അഭിവൃദ്ധിപ്പെടുത്തി, തീർന്നു എന്ന് വിധി എഴുതി. ഹല്ലേലൂയ. പക്ഷേ അഭിവൃദ്ധി കൊടുത്തു, സമ്പത്തിന് അഭിവൃദ്ധി കൊടുത്തു, തലമുറകൾക്ക് അഭിവൃദ്ധി കൊടുത്തു, നഷ്ടപ്പെട്ട എല്ലായിടത്തും അഭിവൃദ്ധി കൊടുത്തു. പക്ഷേ ഒരു കാര്യം അതിൽ ഇയോബ് എടുത്തു പറയുന്നുണ്ട്. ആ വാക്കാണ് ഞാൻ പറയുന്നത്, ഇന്നലെ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു. നിനക്ക് എത്ര പേർക്ക് ആമയും പറഞ്ഞേറ്റെടുക്കാൻ പറ്റും? ഇന്നലെ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രം,
ഒരു കേൾവി മാത്രം, ഒരു കേൾവി മാത്രം. എന്നാൽ ഇന്ന് ഞാൻ നിന്നെ കുറിച്ചൊരു കേട്ടറിവല്ല കേട്ടോ, ഞാൻ കാണുകയാണ്. ഞാൻ പറഞ്ഞത് നിന്റെ ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ അഭിവൃദ്ധികൾ ഉണ്ടാകാൻ പോവുകയാണ്. സാന്നിധ്യത്തെ കുറിച്ച് കേട്ട നീ സാന്നിധ്യത്തിൽ കുളിക്കാൻ പോവുകയാണ്. സാന്നിധ്യത്തെ കുറിച്ച് കേട്ട നീ സാന്നിധ്യത്തിൽ നിറയാൻ പോവുകയാണ്. ഓ കൃപാവരത്തെ കുറിച്ച് കേട്ട നീ കൃപാവരത്താൽ നിറയാൻ പോവുകയാണ്. പ്രവചനത്തെ കുറിച്ച് കേട്ട നീ പ്രവചിക്കാൻ പോവുകയാണ്. ദേശങ്ങളെ കുറിച്ച്, രാജ്യങ്ങളെ കുറിച്ച്, പട്ടണങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ തെളിഞ്ഞ ദൂതുകൾ നിന്റെ ആദരത്തിന് മേൽ ദൈവം അയക്കാൻ പോവുകയാണ്. സെഹിയോൻ മാളികമുറിയെ കുറിച്ച് വായിച്ച നീ നിന്റെ കുടുംബം സെഹിയോൻ മാളികമുറി പോലെ ആകാൻ പോവുകയാണ്. ഓ വണ്ടർഫുൾ ലോർഡ്, കർത്താവിന്റെ നടുവിലുണ്ട്, കർത്താവിന്റെ നടുവിലുണ്ട്. ശമുവേലേ, ശമുവേലേ എന്ന് വിളിച്ചത് നീ കേട്ടതെങ്കിൽ, മോശയെ, മോശ എന്ന് മോശയെ വിളിക്കുന്നത് അനേകർ പ്രസംഗിക്കുന്നത് നീ കേട്ടെങ്കിൽ, അബ്രഹാമേ, അബ്രഹാമേ എന്ന് അബ്രഹാമിനെ വിളിക്കുന്നത് നീ കേട്ടെങ്കിൽ, ഇനിയുള്ള ഒരു കാര്യം, മറ്റുള്ളവരെ ദൈവം വിളിച്ചതോ മറ്റുള്ളവരെ ദൈവം തിരഞ്ഞെടുത്തതോ നീ കേട്ടുപോകുകയല്ല, നിന്റെ പേർ ചൊല്ലി ദൈവം നിന്നെ വിളിക്കുന്ന അനുഭവങ്ങൾ ഈ ദിനങ്ങളിൽ ഉണ്ടാകും. വിശ്വസിക്കുക, നിന്റെ ജീവിതത്തിൽ ഒരഭിവൃത്തി ദൈവം തരാൻ പോകുന്നു. അഭിവൃത്തി ഇന്നലത്തേക്കാൾ അധികം, ഇന്നലത്തേക്കാൾ വലുത്, ഇന്നലത്തേക്കാൾ ശ്രേഷ്ഠം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെ ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തുകയാണ്. നിങ്ങൾ വലുത് കാണും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വാക്യത്തിൽ മറിയുടെ വാക്ക്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തു. ചെറിയവ എന്നുള്ളത് ദൈവത്തിൻ്റെ കൈകളിൽ ഇല്ല, വലിയവ ചെയ്തു. നീ വലുത് കാണാൻ പോവുകയാണ്. ഇന്നലെ അല്ല വലുത്, നാളുകളിലാണ് വലുത്. വിശ്വസിച്ച് കർത്താവിന് ആരാധന കൊടുത്തോ, ചേർന്ന് കർത്താവിന് ആരാധന കൊടുത്തോ. പ്രൈസ് ലോർഡ്. നീ വലിയവ ആമേൻ കാണാൻ പോവുകയാണ്. ആ മറിയ പറഞ്ഞതുപോലെ നീ പറയും, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തു, അവൻ്റെ നാമം മഹത്വപ്പെട്ടത്. പലപ്പോഴും നീ പറഞ്ഞിട്ടുണ്ട്, കർത്താവെ അവർക്ക് അത്ഭുതം ചെയ്തല്ലോ, ഇവർക്ക് അത്ഭുതം ചെയ്തല്ലോ, ഈ കുടുംബത്തിന് അത്ഭുതം ചെയ്തല്ലോ, ഈ തലമുറയ്ക്ക് അത്ഭുതം ചെയ്തല്ലോ, ഈ ആമേൻ സഭയിലെ ഈ സഹോദരിക്ക് അത്ഭുതം ചെയ്തല്ലോ, എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതവും നടക്കുന്നില്ലല്ലോ. ഇല്ല, തിരുത്തുന്ന സമയങ്ങൾ വരാൻ പോവുകയാണ്. നിന്റെ സാക്ഷ്യങ്ങൾ കേട്ട്, നിന്നിൽ ദൈവം പ്രവർത്തിക്കുന്നത് കേട്ട്, നിന്റെ കുടുംബത്തിൽ ദൈവം ചെയ്യുന്നത് കേട്ട് ജനം ആശ്ചര്യപ്പെടാൻ പോവുകയാണ്. ശക്തമായത് വലിയവ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നു. അവന്റെ നാമം പരിശുദ്ധം. വലിയവ ദൈവം ചെയ്യുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, അവിടെ നഥനയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കെ വന്നു. യേശുവിന്റെ അടുക്കെ വന്ന് അവൻ നിൽക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് പ്രവചിച്ചു, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അവൻ ആശ്ചര്യപ്പെട്ടു, അവൻ വിസ്മയിച്ചു, അവനങ്ങ് എക്സൈറ്റഡായി. എക്സൈറ്റഡായി നിൽക്കുന്ന കണ്ടിട്ട് യേശു അവനോട് പറയുന്ന കാര്യമുണ്ട്, നീ ഇപ്പോഴേ ഇങ്ങനെ എക്സൈറ്റഡ് ആകാൻ പോകുന്ന എന്താ? ഞാൻ നിന്നോടൊരു കാര്യം പറയുന്നു. യോഹന്നാൻ 1:50, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും നീ ഇതിൽ വലുത് കാണും, നീ ഇതിൽ വലുത് കാണും. എത്ര കാമ്യം പറയാൻ പറ്റും? നീ എക്സൈറ്റഡ് ആകൊന്നും വേണ്ട, ഇനിയും വലുത് നീ കാണാൻ പോവുകയാണ്, ഇതിലും വലുത് നീ കാണും. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ആമേൻ 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 ഞാൻ നിന്നോട് പറയുന്നു, നീ ഇതിലും വലുത് കാണും. ഈ ആമേൻ ആമേൻ എന്ന് എവിടെയെങ്കിലും കർത്താവ് പറയുന്നുണ്ടെങ്കിൽ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, വളരെ പ്രാധാന്യമുണ്ട്.
അത് അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ആമേൻ ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, ഇതിലും വലുത് കാണും. എന്നിട്ട് അടുത്ത വാക്ക് പറയുക, എന്താ വലുത്? സ്തോത്രം, സ്വർഗം തുറന്നിരിക്കുന്നതും ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും എന്ന് പറഞ്ഞാൽ നിന്റെ മുമ്പിൽ ആത്മമണ്ഡലങ്ങൾ തുറക്കുന്നത് നീ കാണാൻ പോകുകയാണ്. നിന്റെ മുണ്ടൽ ആമേൻ, നിന്റെ മുമ്പിൽ ആത്മമണ്ഡലങ്ങൾ തുറക്കുന്നത് നീ കാണാൻ പോകുകയാണ്. ഓ, ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇരുട്ടിന്റെ തലങ്ങളല്ല, ദുഷ്ടന്റെ വാതിലുകളല്ല, നരകത്തിന്റെ വാതിലുകളല്ല, മരണത്തിന്റെ വാതിലുകളല്ല, രോഗത്തിന്റെ വാതിലുകളല്ല, ശാപത്തിന്റെ വാതിലുകളല്ല, സ്വർഗത്തിന്റെ വാതിലുകൾ. ഓ, ചേർന്ന് സ്വർഗത്തിന്റെ വാതിലുകൾ നിന്റെ മുമ്പിൽ ആമേൻ തുറക്കാൻ പോകുകയാണ്. ഓ, നീ അത് കാണും. ദൈവം ഇന്ന് എന്നോട് ഉറപ്പിച്ചു പറയുന്നു, പിശാച് തുറന്ന ചില വാതിലുകൾ അടയുകയാണ്. ഓ, പിശാച് തുറന്നിട്ടിരിക്കുന്ന ചില വാതിലുകൾ അടയുകയാണ്. ചില മരണത്തിന്റെ വാതിലുകൾ, ചില തകർച്ചയുടെ വാതിലുകൾ, ചില രോഗത്തിന്റെ വാതിലുകൾ, ചില ദാരിദ്ര്യത്തിന്റെ വാതിലുകൾ, ചില അപകടത്തിന്റെ വാതിലുകൾ, അത് അടഞ്ഞിട്ട് ഇന്ന് ഇന്ന് ഈ പകലിൽ നിന്റെ കുടുംബത്തിന്റെ മുകളിൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുവാൻ പോകുകയാണ്. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും. ഓ റബ കതലബ സന്തലബ ഓ റബലബ ശന്തരബ. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം 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 സ്തുതിക്കാം. ഭയങ്കര ദൈവ സാന്നിധ്യത്തോടെ വ്യാപരിക്കുന്നു, ഭയങ്കര ദൈവകൃപ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നു. ഒരു വലിയ ഓപ്പണിംഗ് നിനക്ക് വേണ്ടി വരികയാണ്. വലിയ ഓപ്പണിംഗ് നിനക്ക് വരുന്നു, വലിയ ഓപ്പണിംഗ് നിനക്ക് വരുന്നു. വലിയ വലിയ തുടക്കങ്ങൾ ദൈവം നിനക്ക് അയക്കുന്നു. വലിയ തുറവികൾ, വലിയ തുറവികൾ, വലിയ തുറവികൾ. വിശ്വസിച്ച് ദൈവത്തെ സ്തുതിച്ചോ. വലിയ തുറവികൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ വലിയ തുറവികൾ ദൈവം അയക്കുന്നു. ആ വചനം എടുത്തു പറയുന്നു, നിങ്ങൾ കാണും, നിങ്ങൾ കാണും. നീ കാണുമെന്നല്ല പറഞ്ഞേ നഥനയേലേ, നീ കാണുമെന്നല്ല പറഞ്ഞത്. ഇത് വായിക്കുന്ന, ഇത് കേൾക്കുന്ന, ഇത് നാളെ വിശ്വസിക്കുന്ന നിങ്ങൾ കാണും. ഒരു വ്യക്തിക്കുള്ള ദൂതല്ല, ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കുമുള്ള ദൂതാണ്. സ്വർഗം കാണാൻ പോകയാം, തുറന്ന സ്വർഗം. ജീവിതത്തിൽ വഴിമൊത്തം അടഞ്ഞ, ഇനി ഒരടി പോലും മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ഇരുട്ടുമൂടി ഒരു കല്ലെടുത്ത് വെച്ച് യാത്ര അവസാനിച്ച യാക്കോവിന്റെ തലയ്ക്ക് മുകളിൽ സ്വർഗം തുറന്നു. ഹെമേൻ, സ്വർഗം തുറന്നെങ്കിൽ പിന്നെ പുതിയ യാത്രയാവും. കരങ്ങളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിന്നെ ആരും സഹായിക്കാനില്ലെന്നും സംരക്ഷിക്കാനില്ലെന്നും സുരക്ഷിതമില്ലെന്നും ഒക്കെ ചിന്ത നിനക്കുണ്ടാകാം, പക്ഷെ സ്വർഗം തുറന്നാൽ നിനക്ക് സംരക്ഷണമാണ്. ഇന്ന് കർത്താവ് പറയുന്നു, ചില വ്യക്തിക്ക് വേണ്ടി സ്വർഗം തുറക്കുന്നു, ചില കുടുംബത്തിന് വേണ്ടി സ്വർഗം തുറക്കുന്നു. വലുത് കാണും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയങ്ങൾ വരികയാണ്. പിശാച് അറിഞ്ഞോ അറിയാതെ ഇട്ടേക്കുന്ന ഒരപകടമാണ്. ഒരു പ്രായം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നെന്നാ പറഞ്ഞേ. എന്നാൽ ഈ വചനം കേട്ടില്ലേ, നീതിമാന്മാന്റെ പാതയോ പ്രഭാതം പോലെ നട്ടുച്ചവരെ വെളിച്ചം അധികമായി വരും, അധികമായി വരും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രായം കൂടും തോറും അഭിഷേകം കൂടും, ദൈവശക്തി കൂടും, നിയോഗം കൂടും. പ്രായം കൂടിക്കഴിയുമ്പോൾ തീർന്നു എന്നല്ല, ഇന്നലത്തേക്കാൾ അധികം നീ ഷാർപ്പാകും, ഇന്നലത്തേക്കാൾ അധികം നീ ശക്തമാകും. അബ്രഹാം പ്രായം ചെന്നപ്പോൾ മകനെയും കൊച്ചുമകനെയും നിത്യത കാണിച്ചു കൊടുത്തു, വലിയ ശുശ്രൂഷ. സ്തോത്രം. യാക്കോബ് പ്രായം ചെന്നപ്പോൾ മക്കളെ അനുഗ്രഹിച്ചു, വലിയ ശുശ്രൂഷ. ജോസഫ് പ്രായം ചെന്നപ്പോൾ തൻ്റെ സഹോദരങ്ങളെയും മക്കളെയും അടുത്ത് വിളിച്ച് അടുത്ത പുറപ്പാട് പറഞ്ഞു, ഐ മീൻ വലിയ ശുശ്രൂഷ. പ്രായം ചെന്ന് കഴിയുമ്പോൾ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്നും നീ ഒരു ശാപവും നീ ഒരു വേണ്ടാത്ത ചരക്കും ഒന്നും ആകത്തില്ല കേട്ടോ. നീ പ്രായം ചെല്ലുമ്പോൾ നിന്റെ വാക്കുകൾ കേൾക്കാൻ, നിന്റെ കൈവപ്പ് കേൾക്കാമെൻ കൊള്ളാൻ ജനങ്ങൾ നിൽക്കും. നിന്റെ
പ്രകാശം വളരെ വലുതാകും. കരങ്ങളെ തട്ടി യേശുവിന് ഒരു നിമിഷം ആരാധന കൊടുക്കാം. ഭയങ്കര ദൈവകൃപയാവരിക്കുന്നു. ഇന്ന് നിങ്ങൾ ഈ ദൂത് കേൾക്കുന്നതാണ് ഇതിന്റെ അടയാളം. ഇത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് മാത്രമുള്ള ദൂതാണ്, നിങ്ങൾക്ക് വേണ്ടി സീല് ചെയ്തിരിക്കുന്ന ദൂതാണ്, നിങ്ങളുടെ പേരിൽ മുദ്ര ചെയ്തിരിക്കുന്ന ദൂതാണിത്. നിങ്ങൾ വലിയ മഹത്വം കാണും. യോഹന്നാൻ 14, എന്നിൽ വിശ്വസിക്കുന്നവൻ വലിയത് ചെയ്യും. ഈ ദൂത നിങ്ങൾക്ക് തന്ന് പ്രാർത്ഥിക്കുന്നു, വലിയത് ചെയ്യും, വലിയത് കാണും, വലിയത് ചെയ്യും. കർത്താവ് തന്നെ നേരിട്ട് നിന്നോട് പറഞ്ഞിട്ടില്ലേ, ആകാശം ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങൾ, എൻ്റെ വഴികൾ വലുതാണ്. ചേർന്നാമേ പറഞ്ഞു, വലുതാണ്. നീ നല്ല ക്ലൈമാക്സിൽ, നിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഗ്ലോറിയിൽ, നിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല മഹത്വമുള്ള സമയത്തായിരിക്കും നീ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. ഏറ്റവും നല്ല നാളുകൾ ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്നു. ചേർന്ന് രാമേ പറഞ്ഞാട്ടെ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് ഇന്ന് ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. 84 സങ്കീർത്തനം പറയുന്നു, ആമേൻ, സിയോനിലേക്ക് പോകുന്നവർക്ക് പെരുവഴികളാണ്. ഇടുങ്ങിയ വഴികളല്ല കേട്ടോ, ഞെരിങ്ങിയ വഴികളല്ല കേട്ടോ, നിനക്ക് വേണ്ടി പെരുവഴികൾ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, അവർക്ക് സിയോനിലേക്ക് ഇടുങ്ങിയ വഴിയല്ല, ഞെരിങ്ങിയ വഴിയല്ല. അത് ചിലർക്ക് ഇടുങ്ങിയതാ, ചിലർക്ക് ഞെരിങ്ങിയതാ. പക്ഷേ നിന്റെ അകത്ത് ദൈവത്തിൻ്റെ സ്നേഹം എന്ന ബലം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിന്റെ വലി വിശാലമായിരിക്കും, പെരുവഴികളായിരിക്കും. ചേർന്ന് കർത്താവിന് ആരാധന, ചേർന്ന് കർത്താവിന് ആരാധന. വിശ്വസിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ, വിശ്വസിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. വലുത് 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 വലുത്. അതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞ് നിർത്തട്ടെ, നീയും വലുത് തന്നെ പറയണം. ചെറുതിൽ വലുത് പറയണം, ചെറുതിൽ ചെറുതിൽ വലുത് പ്രവചിക്കണം. സ്തോത്രം. ആ ഏലിയാവ് പറഞ്ഞു, സ്തോത്രം, അമേൻ അമേൻ. ഏലിയാവിനോട് പറഞ്ഞു, ദേ കൈപ്പത്തി പോലെ മേഘം. അവൻ പറഞ്ഞത് കൈപ്പത്തി എന്നല്ല, വലിയൊരു മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുകയാണ്. ഓ, ചെറുതെന്ന് നീ തോന്നുന്നതല്ല, വലുതായിട്ട് പറഞ്ഞോ. ഓ, ഇന്ന് ഈ മീറ്റിംഗിൽ നീ ഇരിക്കുന്നത് ഒരു വലിയ സംഭവമാണ് കേട്ടോ. ഓ, ഈ മീറ്റിംഗിൽ നീ സംബന്ധിക്കുന്നത് വലിയൊരു സംഭവമാണ്. ഇവിടെ നീ വന്നത്, വീട്ടിൽ നീ ഇരിക്കുന്നത്, ഈ യൂട്യൂബിൽ നീ കാണുന്നത്, ഇതൊരു വലിയ സംഭവമാണ്. ഇത് വലിയൊരു മഴയുടെ മുഴക്കമാ, ഇത് വലിയൊരു അഗ്നിയുടെ തുടക്കമാ, ഇത് വലിയൊരു പുറപ്പാടാണ്. കരങ്ങളെ തട്ടി ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്തോത്രത്തോടെ ദൈവത്തിന് ആരാധന കൊടുക്കുക. ഓ, വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നു, വലിയ തുടക്കങ്ങൾ ദൈവം ചെയ്യുന്നു, വലിയ ഒഴുക്കുകൾ ദൈവം ചെയ്യുന്നു, വലിയ ദൈവ പദ്ധതികൾ ദൈവം ചെയ്യുന്നു. ഓ, ഇതുവരെ കാണാത്ത മഴ, ഇതുവരെ കാണാത്ത മഴ. നീ വിളിച്ചു പറഞ്ഞു, ആഹാവേ, നിന്നെ തടുക്കാതിരിക്കണമെങ്കിൽ നീ രഥം പൂട്ടി ഓടിക്കോ. വലിയ മഴ, വലിയ മഴ, വലിയ മഴ. നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തതിനേക്കാൾ വലിയത് ചെയ്യുന്ന അടുത്ത നിമിഷങ്ങൾ. ആയിരിക്കുന്നിടത്ത് കരങ്ങളെ തട്ടി ശബ്ദം ഉയർത്തി സ്തോത്രത്തോടെ ആരാധന കൊടുക്കുക. കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിക്കുക. സഭ ഒരുമിച്ച്, കുടുംബങ്ങൾ ഒരുമിച്ച്, വ്യക്തികൾ ഒരുമിച്ച് വലിയ ദൈവപദ്ധതിക്കായി എഴുന്നേൽക്കുക. ചാവാറായ ശേഷിപ്പുകൾ ശക്തീകരിച്ചോ. കുഴിയിൽ കിടക്കുന്ന അസ്ഥിയെ നീ സൈന്യമാകാൻ എഴുന്നേൽക്കുക. യേശുവേ, ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു, ഈ ജനത്തെ ഉയർത്തുന്നു, ഈ ജനത്തിന്മേൽ അഭിഷേകത്തെ പകരുന്നു, ഈ ജനത്തിനെ വലിയ ദൗത്യത്തിനായി ഇന്ന് ശക്തീകരിക്കുന്നു, ഇന്ന് ബലപ്പെടുത്തുന്നു, ഇന്ന് എഴുന്നേൽപ്പിക്കുന്നു. പുതിയ ഉണർവിൻ്റെ ഉറവകൾ, പുതിയ ഉണർവിൻ്റെ അരുവികൾ, പുതിയ ഉണർവിൻ്റെ ഒഴുക്കുകൾ യേശുവിൻ നാമത്തിൽ ഇവിടുന്ന് ആരംഭിക്കട്ടെ. വലിയ കാര്യം, വലിയ കാര്യം കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളെ തട്ടി നാവുകളെ തുറന്ന് ഹല്ലേലൂയ്യ.